പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും ദിവസം നോമ്പെടുത്തിരുന്നു. ഈ നോമ്പുകൾക്ക് ആത്മാർത്ഥമായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേവലം പട്ടിണിയും ദാഹവും മാത്രമായിരുന്നോ എന്റെ നോമ്പ്? അതല്ല, എന്റെ നോമ്പ് ആകാശത്തെ ഉയർത്തപ്പെടുന്ന അള്ളാഹുവിന്റെ തൃപ്തിക്കും പ്രീതിക്കും സ്നേഹത്തിനും മഗ്ഫിറത്തിനും കാരണമാകുന്ന ആത്മാർത്ഥ നോമ്പായിരുന്നു എന്നത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാനുള്ള സമയമാണ്, സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം, ഈ റമദാനിന്റെ 25-ാമത്തെ നോമ്പ് നമ്മൾ എത്തി നിൽക്കുമ്പോ ഒരു വട്ടമെങ്കിലും ഒരൊറ്റവട്ടമെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ കരയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കണ്ണനീരും ജകമ്പടിയോടെ എന്റെ തെറ്റുകൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാൻ ഇനി എന്റെ വരാൻ പോകുന്ന ജീവിതത്തിലേക്ക് തഖ്വയോടെ ഖുശൂഉവോടെ ഇഖ്ലാസോടെ നിന്നെ പേടിച്ചുള്ള ഒരു ജീവിതം തരണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കേഴാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും കരയാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏത് വിഷയത്തിനാകട്ടെ ഒരൊറ്റവട്ടമെങ്കിലും കരയാൻ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇല്ല എന്നതാണ് മറുപടി എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളെ കഴിഞ്ഞു പോയിട്ടില്ല, കരയാനുള്ള സമയം ബാക്കി കിടക്കുന്നു. ശ്രമിക്കുക അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് പൊട്ടാൻ, ഒന്ന് തകരാൻ, ഒരു തുള്ളി കണ്ണിനെങ്കിലും റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച് ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ ഇനിയും ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി ഈ റമദാനിന്റെ റമദാനാക്കിയ റമദാനിന്റെ പ്രത്യേകത നൽകിയ പരിശുദ്ധ ഖുർആനുമായി എനിക്ക് ഈയടുപ്പം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര അതിനെ പാരായണം ചെയ്യാൻ ഒരു വട്ടമെങ്കിലും ആ ഖുർആൻ മുഴുവനായി ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓടിപ്പോകുമ്പോ അതിന് ഏതെങ്കിലും ഒരു ആഴ്ച എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ? എന്റെ ഹൃദയത്തെ പിടിച്ചു മുറുക്കിയിട്ടുണ്ടോ? കരയിച്ചിട്ടുണ്ടോ? അതല്ല ബാധ്യതയുടെ മാരത്തോണ്ടവരിൽ ഓടിപ്പോവുക മാത്രമാണോ ചെയ്തത് എന്നൊക്കെ ചിന്തിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ. ചിന്തിക്കാനുള്ള സമയം മാത്രമല്ല, ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. എന്താണ് തീരുമാനം? നമ്മൾ ഒരുപാട് ദുശ്ശീലങ്ങൾ ഈ റമദാൻ മാസത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ നന്നാക്കിയിട്ടുണ്ട്, ചെയ്യാത്ത ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോമ്പെടുക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ കർമ്മങ്ങളൊന്നും റമദാനിൽ മാത്രം ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോമ്പ് കൊല്ലത്തിലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ അറബി മാസത്തിന്റെയും 13, 14, 15 തീയതികളിൽ അയ്യാമത്തിന്റെ നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം റബ്ബേ ഈ 30 ദിവസം ഞാൻ നോമ്പെടുത്തു, എന്റെ ഒന്നും മുടങ്ങിയിട്ടില്ല, ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്, എല്ലാ ഏർപ്പാടുകളും നടന്നിട്ടുണ്ട്, എനിക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് നോമ്പെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് എന്റെ ഭൗതികമായ കാര്യങ്ങളൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഞാനിതാ തീരുമാനമെടുത്തിരിക്കുന്നു, ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു, ഇനി ഈ റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിന്റെ 6 നോമ്പ് കൊണ്ട് തുടങ്ങി ശവ്വാൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ പിറ്റേന്ന് തുടങ്ങുന്ന 6 നോമ്പുകളായി പഠിപ്പിച്ച ആ 6 സുന്നത്ത് നോമ്പുകൾ എടുത്താൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവേ, ഞാനിതാ ആ നോമ്പെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാനിതാ ആ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അവിടെ നിന്നോട്ട് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും അയ്യാമും വീടുകളിലും എല്ലാം ഉള്ള നോമ്പുകൾ നിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ പ്രീതിക്ക് വേണ്ടി കോച്ചുവിട്ടാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു റബ്ബേ എന്ന തീരുമാനം നമ്മൾ എടുക്കേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഇത് മുഴുവൻ കഴിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു നോമ്പെങ്കിലും തിങ്കളാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ഒരു ദിവസം സമയം ഒരു നോമ്പ് കൊണ്ടെങ്കിലും അള്ളാഹുവിനെ കടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് എല്ലാ കർമ്മങ്ങളും ആദമിന്റെ പുത്രന് വേണ്ടി എന്നതാണ്. എന്നാൽ നോമ്പ് അതെനിക്ക് വേണ്ടിയുള്ളതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതിനർത്ഥം എന്താണ്? മറ്റു കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോമ്പിന് അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേകമായ പോരിശയും സ്ഥാനവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുന്നേ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏറ്റവും തുടങ്ങിയത് ഒരു സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിലും ഈ നോമ്പിനെ റമദാനല്ലാത്ത സമയത്ത് ഞാൻ ഹയാത്താക്കുമെന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും നമ്മൾ തറാവീഹ് നമസ്കരിച്ചു, ഒന്നും നമുക്ക്
വിശ്വാസം നിസ്കരിച്ച സംതൃപ്തി. പ്രിയപ്പെട്ടവരെ, റമദാനിൽ മാത്രം ഉള്ളതല്ല, റമദാനല്ലാത്ത സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദീർഘനേരം നമസ്കരിച്ചിരുന്നു. ഒരുപാട് ദീർഘനേരം നമസ്കരിക്കണ്ട. റമദാനല്ലാത്ത സമയം 3.5 റക്അത്തോ 5.5 റക്അത്തോ 7 റക്അത്തോ 9 റക്അത്തോ 11 റക്അത്തോ എന്റെ ജീവിതത്തിൽ ഒരു ചര്യ പോലെ, ദിനചര്യ പോലെ, ഒന്നുകിൽ ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാത്രിയുടെ 3-ാമത്തെ ആമത്തിൽ എഴുന്നേറ്റ് ഞാൻ നിർവഹിക്കുമെന്ന ദൃഢനിശ്ചയം പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ കൊടുത്തിരുന്ന സദസ്സുകൾ ഇതോടുകൂടി അവസാനിക്കില്ല. എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. റമദാൻ മാസമായപ്പോ ഞാൻ സിനിമ ഒഴിവാക്കി, സീരിയലുകൾ ഒഴിവാക്കി, അതുപോലെ തന്നെ മ്യൂസിക്കുകളും പാട്ടുകളും ഞാൻ ഒഴിവാക്കി, അതുപോലെ തന്നെ സിഗരറ്റ് വലി ഒഴിവാക്കി, പല ദുശീലങ്ങളും ഒഴിവാക്കി. ഈ റമദാൻ കഴിഞ്ഞായി, ശവ്വാലിന്റെ മാസം പ്രവേശിച്ചു കഴിഞ്ഞായി. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ എന്ന് പറയുന്നത് ദോത്യവാസങ്ങളുടെ വാതിലുകൾ തുറക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആയി നമ്മൾ കാണരുത്. നമ്മൾ വെച്ച തീരുമാനം എടുക്കുക, ഈ റമദാൻ മാസത്തിൽ ഞാൻ എന്തൊക്കെ ദുശീലങ്ങൾ ഒഴിവാക്കിയോ, എന്തൊക്കെ വേണ്ടാത്ത ഇനങ്ങൾ ഈ റമദാൻ മാസത്തിൽ ഞാൻ വേണ്ടാന്ന് വെച്ചോ, അതെന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ വേണ്ടാന്ന് നോക്കുമെന്ന കാര്യത്തെ അള്ളാഹുവേ നിന്റെ മുന്നിൽ ഞാൻ വാക്ക് നൽകുന്നു, നിന്റെ മുന്നിൽ ഞാൻ തീരുമാനം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം പരിശുദ്ധ റമദാനുമായി നമ്മൾ ഇവിടെ പറയാൻ. പ്രിയപ്പെട്ടവരെ, റമദാനിനു അപ്പുറത്ത് പിശാചുക്കൾ, ചങ്ങലത്തിനപ്പെട്ട ധിക്കാരികളായ പിശാചുക്കൾ അവർ സ്വതന്ത്രമാക്കപ്പെടുമ്പോ ജീവിതത്തിന്റെ തലങ്ങും വിലങ്ങും വന്ന് വൃത്തികേടിലേക്കും പ്രലോഭനങ്ങളിലേക്കും പ്രചോദനങ്ങളിലേക്കും നമ്മളെ ഒലിച്ചു കൊണ്ടുപോകുമ്പോ അവിടെ പതരാതെ, തകരാതെ, തളരാതെ പ്രചോദനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംപതനാകാതെ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? അല്ലാഹു റസൂൽ പറയാണ്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണമാകുന്ന അനിശ്ചേദ്യമായ പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണേ, സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും പറയാൻ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ശ്രദ്ധേയമാണ്. ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ കുറിച്ച് ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ കാഫിലൂടെ മരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് അല്ലാഹു പറയാണ്? വജാഅത് സക്റതുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻ മുതഹീദ. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് മരണമാകുന്ന സത്യം ലഹരിയുമായി കടന്നു വരുന്നതാണ്. ആ ലഹരി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? സഹിക്കാൻ കഴിയാത്ത വേദനയാണ്, താങ്ങാൻ കഴിയാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ റസൂലി ലോകത്തു നിന്ന് വിടമറിഞ്ഞു പോകുമ്പോ ഐശാ റളിയല്ലാഹു അൻഹയുടെ മാർഗത്തിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന സമയം മരണവേദന വന്നിട്ട് കണക്കാലിൽ തമ്മിൽ കൂട്ടിപ്പിരിഞ്ഞ ആ മഹനിയുടെ ഐശാ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിന്തലത്തിൽ നിന്ന് ഓർന്നിറങ്ങി മടിയിലേക്ക് അങ്ങനെ വീണു പോകുമ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, യാ ഐശാ ഇന്നലിൽ മൗതില സകറാത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ഐശാ, മരണത്തിന് വല്ലാത്ത അസഹനീയമായ വേദനയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം നോമ്പെടുത്തത്, നാം തറാവീഹ് നമസ്കരിച്ചത്, സദഖകൾ കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ദുനിയാവിൽ ആരെങ്കിലും നമ്മൾ നല്ലത് പറയാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടല്ല, ഹർഷാരവങ്ങൾക്കോ അനുമോദനങ്ങൾക്കോ അഭിനന്ദനങ്ങൾക്കോ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ നിന്ന് വിടമറിഞ്ഞു പോകുമ്പോ അവസാന യാത്ര നടത്തുമ്പോ സന്തോഷത്തോടു കൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള യാത്രക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കണ്ട കർമ്മങ്ങൾ മുഴുവൻ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മയാത്രയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസിയായ ഒരു മനുഷ്യന്റെ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ അവസാനം നടത്തുന്ന യാത്രയെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. നീണ്ടൊരു ഹദീസിലൂടെ പ്രവാചകനായ യാത്രയുടെ വിവരങ്ങൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
ഇർജിഈ ഇലാ റബ്ബിക റാദിയതൻ
കർത്താവിന്റെ തൃപ്തിയിലേക്കും പുറപ്പെട്ടു പോകാനുള്ള സമയമാണിതെന്ന് പറയുമ്പോ ആ വിളിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ, ആ സംസാരത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ ഒരു കുഴപ്പവുമില്ല, ഒരു മടിയുമില്ല, ഒരു വേജാറുമില്ല. മലക്കുൽ മൂത്തിന്റെ വിളിയങ്ങോട്ട് കേൾക്കുമ്പോ ആ വിളിക്ക് കാത്തുനിന്നത് പോലെ, ആ യാത്രക്ക് കാത്തുനിന്നത് പോലെ ഈ നല്ല മനുഷ്യന്റെ ആത്മാവ് ഇറങ്ങി പോകുമെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നീട് എന്താ സംഭവിക്കും പ്രിയപ്പെട്ടവരെ? അടിയിൽ തന്നെയാണ് കിടക്കുക, മണ്ണിൽ തന്നെയാണ് കിടക്കുക. അല്ലാഹു മലക്കുകളോട് പറയുകയാണ്,
വെച്ചത്. അതിലേക്ക് തന്നെയാണ് ഞാൻ അവരെ മടക്കുന്നത്. അതിലേക്ക് തന്നെ അതിൽ നിന്ന് തന്നെയാണ് മറ്റൊരവസരത്തിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ ലോകമായി മലക്കുകൾ ഖബറിലേക്ക് മടങ്ങുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് നമ്മുടെ മയ്യത്ത് ഖബറിൽ മടമാടിക്കൊണ്ട് കൂടുകളിൽ വെച്ചുകൊണ്ട് അതിനു മുന്നിൽ മണ്ണിട്ട് മൂടിക്കൊണ്ട് നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ ബന്ധക്കാരും നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും മറലുകാരുമെല്ലാം ആ ഖബറിന്റെ ചുറ്റിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാകും. ആ സമയത്ത് ശരീരത്തിലേക്ക് ആത്മാവിനെ തിരിച്ചു കൊടുക്കുമെന്നാണ്, ഈ റൂഹിനെ തിരിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ അവൻ ജീവൻ ഒന്നുകൂടി ഖബറിന്റെ അകത്ത് വെച്ച് ജീവൻ നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈതിഹി മലക്കാർ. അങ്ങനെ രണ്ട് മലക്കുകൾ ആ ഖബറിലേക്ക് വരികയാണ്. രണ്ട് മാലാഖമാര ഖബറിലേക്ക് വരികയാണ്. ഫൈജലിസാനിഹി, എന്നിട്ട് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ഫയഖൂലാനിഹു, എന്നിട്ട് അവനോട് ചില ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ കുറിച്ചുള്ള ഹദീസുകൾ അവൻ എമ്പാടും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകന്റെ രൂപം
പറയുന്ന സമയത്ത് അവനെ മനസ്സിലാകുന്നതാണ്. അവൻ പറയുകയാണ്, സ്നേഹിക്കുന്ന ഞാൻ എന്റെ ജീവനേക്കാള് സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാചകനല്ലേ എന്ന് ഖബറാനി മറുപടി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലാനി ലഹു മലക്കുകളുടെ ചോദ്യം അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ് എന്താണ് നിന്റെ അറിവ്, നീ നേടിയെടുത്ത അറിവ് എന്താണ്, നീ അറിവ് നേടാൻ വേണ്ടി സമയം കൂടുതൽ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യനെല്ലാം ആ മറുപടി പറയുകയാണ് പ്രിയപ്പെട്ടവരവിടെ MBBS പറയാൻ കഴിയില്ല, BTECഉം MTECഉം പറയാൻ കഴിയില്ല, PhD പറയാൻ കഴിയില്ല, നേടിയെടുക്കുന്ന ഉന്നതമായ ഡിഗ്രികൾ പറയാൻ കഴിയില്ല. അവിടെ നമുക്ക് ആ മലക്കുകളോട് പറയാൻ കഴിയുക എന്താണെന്ന് അറിയുമോ, ആ ഖുർആനിൽ പറയുകയാണ് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് തുറക്കപ്പെട്ട ആ വാതിലിലൂടെ അതിൽ നിന്നുള്ള സൗരഭ്യങ്ങളും സുഗന്ധങ്ങളും സുന്ദരമായ രംഗങ്ങളും ആ അവരിലേക്ക് ഒഴുകി വരുന്നതാണ്. അതേസമയം തന്നെ രണ്ടു ഭാഗത്തേക്കും കണ്ടെത്താത്തോളം ഈ കബറുകൾ വിശാലമാക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മലക്കുകളെ തിരിച്ചു പോകുകയാണ്. മുൻകണ്ണിയുടെ കബറിൽ നിന്ന് യാത്രയാവുകയാണ്. കബറാണ് ഒറ്റക്കാരുന്ന സമയത്ത് ആ കബറിലേക്ക് ഒരാൾ വരുന്നു, വേറൊരു മനുഷ്യൻ കബറിലേക്ക് വരികയാണ്. വേറൊരു മനുഷ്യൻ വരുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? നല്ല മുഖമുള്ള, സുന്ദരമായ മുഖമുള്ള, നല്ല വസ്ത്രമുള്ള, നല്ല സുഗന്ധം പരത്തുന്ന ഒരു മനുഷ്യനിതാ കബറിലേക്ക് വരികയാണ്. എന്നിട്ട് ഭയപ്പോൾ എന്നിട്ട് ആ മനുഷ്യനെ കബറാളിയോട് പറയുമെന്നാണ്. പറയുകയാണ് ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ നമസ്കാരമാണ്, നിന്റെ ക്ഷമയാണ്, നിന്റെ ശ്രദ്ധയാണ്, നിന്റെ വ്രതാനുഷ്ഠാനങ്ങളാണെന്ന് ആ മനുഷ്യൻ, ആദരായ മനുഷ്യൻ മറുപടി പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ ആ സമയം ഈ കബറാളിക്ക് പറയാൻ ഒരേ ഒരു സംഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണെന്ന് അറിയുമോ? രാവിലെയും വൈകുന്നേരവും സ്വർഗം കാണിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുമ്പോ
പറയുന്ന ഒരേ ഒരു വാക്കാണിത്, അവസാനിപ്പിച്ചതാണ്. ഞാൻ ഇന്ന് എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സ്വർഗത്തിലേക്ക്, എന്റെ സമ്പത്തിലേക്ക് ഞാൻ ഇന്ന് മടങ്ങട്ടെ എന്ന് ആ മനുഷ്യൻ ആഗ്രഹത്തോടെ പറഞ്ഞിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതേ സമയം അവിശ്വാസികളായ മനുഷ്യൻ രാവിലെ വൈകുന്നേരവും നരകം കാണിക്കപ്പെടുമ്പോ ഞാൻ എന്താ പറയാൻ അറിയോ? അതുകൊണ്ട് ലോകം അവസാനിപ്പിക്കല്ല റബ്ബേ എന്ന് മാത്രമാണ് വിശ്വാസിയായ മനുഷ്യന് ഖബറിൽ വെച്ച് പറയാനുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പഠിപ്പിച്ചെന്ന ഈ ഹദീസിനെ കൃത്യമായി നമുക്ക് ജീവിതവുമായി പഠിപ്പിച്ചു നോക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചോ, നമ്മളെ പിന്നെ നല്ല ഗാഢമായ നിദ്രയിലാണ് പോകുന്നത്, നല്ല ഉറക്കിലാണ്, പെട്ടെന്ന് നമ്മൾ ഞെട്ടിയിട്ടേക്കും, നമ്മൾ ആകെ വൈചാരിച്ചോ, അഞ്ചായത്തിന്റെ സമയമായോ അല്ലെങ്കിൽ സ്വഭ്യമാക്കാനുള്ള സമയമായോ, നമ്മളിങ്ങനെ ഫോൺ എടുത്തോ നോക്കുമ്പോ സമയം ഒരു മണി ഒന്നര ആയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് വാങ്ങാൻ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, മഹാപുരോക്ഷമുള്ള ആളുകൾക്ക് നല്ല, കാരണം മൂടിപ്പൊളിച്ചുകൊണ്ട് കിടക്കാനുള്ള സമയമാണല്ലോ. അതേപോലെയാണ് ഖബറാണിയെ രാവിലെയും വൈകുന്നേരവും ആ ഗാഢനിദ്രയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചുണർത്തും, എന്നിട്ട് അയാൾക്ക് സ്വർഗം കാണിച്ചു കൊടുക്കും. ആ സന്തോഷത്തിൽ എന്ന് പറയുമ്പോ ആ മനുഷ്യനോട് പറയും, ഉറങ്ങുക, വിശ്രമത്തിലുള്ള സമയമാണ്, സമാധാനത്തിലുള്ള സമയമാണ്, സ്വർഗത്തിലേക്ക് പോകാനായിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ മനുഷ്യൻ ഖബറിൽ കിടത്തി ഉറക്കുമ്പോ ആ ഉറക്കത്തിന്റെ സുഖം എത്രയായിരിക്കും? പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ വലുപ്പത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, കണ്ണത്താകുലത്തോളം നിന്ന് നിൽക്കുന്നു ആ ഖബർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഖബർ തുറന്നു കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ് യുക്തി കൊണ്ട് ചിന്തിക്കും, അങ്ങനെ ഓരോ കബറിന് വിശാലമെന്നാലും പള്ളി കാണുന്ന സ്ഥലം ഉണ്ടാവില്ലല്ലോ. പ്രിയപ്പെട്ടവരാ, നമ്മുടെ യുക്തിയാണ് കബറ് ജീവിതം ബർസഖ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ വേറെ ഒരു ലെയർ ആണ്, വേറെ ഒരു ഡയമെൻഷൻ ആണ്. അത് നമുക്ക് യുക്തി കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. കബർ എന്ന് പറയുന്നത് ബർസഖിലായ ലോകത്തേക്കുള്ള ഒരു പ്രവേശന കവാടം മാത്രമാണ്. വിശാലമായ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ ചെറിയ വാതിൽ എന്നതുപോലെ വിശാലമായി കിടക്കുന്ന ബർസഖിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി വെച്ച വാതിലാണ് ഖബർ. ആ ഖബറാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ രക്ഷയും ശിക്ഷയുമെല്ലാം ആദ്യമായി തീരുമാനിക്കുന്നത്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഖബറിന്റെ പുറത്തായ അമലുകൾ പരിശുദ്ധ ഖുർആൻ കാത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയത്നത്തിന്റെയും പരിശ്രമത്തിന്റെയും എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് അവസാനം ഈ യാത്ര നടത്തുമ്പോ അത് അവിടെ വെച്ചാണ് നമുക്കറിയില്ല, ഏത് ഏത് നാട്ടിൽ വെച്ചാണ്, കടലിലോ അല്ലെങ്കിൽ ആകാശത്തോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഇരുമ്പുചുരുളുകൾ ശരീരത്തിലേക്ക് തകച്ചു കയറിയോ, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടിന്റെ കട്ടിലേക്ക് കടന്നോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സുജൂദിൽ കിടക്കുന്ന സമയത്തോ, ഏത് സമയത്താണ് റബ്ബിലേക്ക് നാം മടങ്ങിപ്പോകുക എന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്താണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ച ഈ ഹദീസിൽ പറഞ്ഞു തന്ന അഭിമാനത്തോടെ ആദരവോടെ അന്തസ്സോടെ മടങ്ങിപ്പോകാനുള്ള മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മുഴുവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ ആ പരിശുദ്ധാത്മാക്കളായി അപരാധങ്ങളായി പോകുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുന്നവരാകട്ടെ. വാഴ്ച